BMS ജില്ലാ കാര്യാലയത്തിൻ്റെയും തൊഴിലാളി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ശിലാസ്ഥാപനം കോഴിക്കോട് നടന്നു. ദത്തോപ്പൻ തേങ്കടിജിയുടെ നാമധേയത്തിൽ ഉയർന്ന മന്ദിരത്തിൻ്റെ ശിലാന്യാസം മുതിർന്ന RSS പ്രചാരകനും മുൻ അഖില ഭാരതീയ കാര്യകാരി അംഗവുമായ S. സേതുമാധവൻ നിർവഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100-ാം വാർഷികവും ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ 70-ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് ദത്തോപന്ത് ഡേങ്കഡ്ജിയുടെ പേരിൽ കോഴിക്കോട് സ്വപ്ന മന്ദിരം ഉയരുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപം ആധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് BMS ജില്ലാ കാര്യാലയവും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പഠന ഗവേഷണ കേന്ദ്രവും ഉയരുന്നത്. രാവിലെ ഭൂമിപൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് S. സേതുമാധവൻ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. വളരെ സുദീർഘമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലും BMS സ്വന്തമായിട്ടുള്ള കാര്യാലയങ്ങളുണ്ട്. വളരെ മുമ്പ് തന്നെ കോഴിക്കോടും നമുക്ക് സ്വന്തമായിട്ടുള്ള കെട്ടിടം ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്നതാണ് കോഴിക്കോട് ജില്ലയിലെ BMS പ്രവർത്തകരുടെ എല്ലാം ഒരു ആഗ്രഹം. ഈ നാട്ടിലെ മുഴുവൻ തൊഴിലാളികളെയും ദേശീയബോധവും ആദർശവാദവും ഉള്ള ആൾക്കാരെയും നോക്കിയാൽ അങ്ങനെ തൊഴിലാളികളിൽ ഒരു വിഭാഗത്തിൽ ഈ തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാക്കാനല്ല, മുഴുവൻ തൊഴിലാളി സമൂഹത്തെയും ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന് ദേശീയതയുടെ പേരിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാക്കുക എന്നുള്ളൊരു മഹാദൗത്യം, അതാണ് ഭാരതീയ മസ്തസ്ഥാനത്തിലുള്ളത്. ഈ ബോധം നമ്മുടെ എല്ലാവരും, നമുക്ക് ആരും ശത്രുക്കളില്ല. തുടർന്ന് ചാലപ്പുറം കേസരി ഭവനിൽ നടന്ന സ്നേഹവിരുന്ന് BMS അഖിലേന്ത്യാ സമിതി അംഗം C. ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. BMS ജില്ലാ പ്രസിഡന്റ് CP രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ AKB നായർ അധ്യക്ഷത വഹിച്ചു. RSS ഉത്തര കേരള പ്രാന്ത പ്രചാരക് വിനോദ്, BMS ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി S. ദുരൈരാജ്, BMS ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി MB രാജീവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഗംഗാധരൻ, ജില്ലാ സെക്രട്ടറി TM പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം കോഴിക്കോട്.